എത്രയാ? 1000 ആൾക്കാരുണ്ടോ? അയച്ചതുകൊണ്ട് എന്തായാലും ബസ് സർവീസും മറ്റു കാര്യങ്ങളൊക്കെ ഒന്നുമില്ല കേട്ടോ, അതൊക്കെ നേരത്തെ തന്നെ നിർത്തിയിട്ടുണ്ട്. നമസ്കാരം. ഇന്ന് December 30, നാളെ സ്വാഭാവികമായിട്ടും December 31, ന്യൂ ഇയറിന് തൊട്ട് മുന്നേയുള്ള ദിവസം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സാധാരണഗതിയിൽ ഇന്നത്തെ ദിവസവും നാളെ രാത്രിയിലുമൊക്കെ വലിയ ആഘോഷങ്ങളുടെ ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാവേണ്ട ഒരു സമയമാണ്. പക്ഷേ കോവിഡും ഒമിക്രോണും അതുപോലെ തന്നെ കോവിഡിൻ്റെ പല രീതിയിലുള്ള വകഭേദങ്ങളുമെല്ലാം നമ്മുടെ തലയ്ക്ക് മുകളിൽ നമ്മളിങ്ങനെ പിടിച്ച് തിന്നാൻ പാകത്തിന് നിൽക്കുമ്പോൾ നമ്മുടെ ന്യൂ ഇയർ ആഘോഷങ്ങളെല്ലാം ഇത്തവണ തവിട് പൊടിയായ ഒരു അവസ്ഥയിലേക്കാണ്. എന്തെന്നാൽ ഇന്നും നാളെയും മറ്റന്നാളും അതിൻ്റെ അടുത്ത ദിവസവും, അതായത് January 2 വരെ സംസ്ഥാന സർക്കാർ രാത്രി 10 മുതൽ രാവിലെ 5 മണി വരെ കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഏർപ്പെടുത്തിയ ഒരു കർഫ്യൂവിൽ എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനം എന്നറിയാൻ വേണ്ടിയാണ് ഞങ്ങളിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ സമയം 11 മണിയായിരിക്കുന്നു. എറണാകുളം ജില്ലയിലെ ഏറ്റവും തിരക്കുള്ള, ഏത് സമയത്തും ഏറ്റവും തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എനിക്ക് പുറകിൽ കാണുന്ന ഈ പാലം കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇത് വൈറ്റിലയിലാണ്. വൈറ്റിലയിലെ ഈ തിരക്കും അതോടൊപ്പം തന്നെ എറണാകുളം ടൗൺ എങ്ങനെയാണ് ഈ കർഫ്യൂവിൽ ഉള്ളത് എന്നറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ രാത്രിയിൽ ഇറങ്ങിയിരിക്കുന്നത്. ഈ 11 മണി സമയത്ത് സാധാരണ സംസ്ഥാന സർക്കാർ കർഫ്യൂ പ്രഖ്യാപിച്ച അനുസരിച്ചാണെങ്കിൽ 10 മണിക്ക് കർഫ്യൂ ആരംഭിക്കണം, വാഹനങ്ങളുടെ തിരക്ക് കുറയണം. പക്ഷേ ഇവിടെ തിരക്കുകളൊന്നും കുറഞ്ഞതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ രാത്രി ഈ കർഫ്യൂ എറണാകുളം ജില്ലയെ പ്രധാനമായിട്ടും ഒരുപക്ഷെ സംസ്ഥാനത്തെ പൊതുവെ എങ്ങനെ ബാധിച്ചു എന്നതിൻ്റെ ഒരു ചെറിയ നേർചിത്രം നമുക്ക് നൽകാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇസ്മി ബിജേഷ് ഉദ്ധവ്, വെൽക്കം ടു ദി ഷോ ഉദ്ധവ് ടാക്കീസ്. നമ്മളിത് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ, അതോ ഇതാണ് വൈറ്റില ജംഗ്ഷൻ. പകലായാലും രാത്രിയായാലും നല്ല തിരക്കുണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഈ വൈറ്റില ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ വാഹനങ്ങളുടെ എണ്ണമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും കർഫ്യൂ ബാധിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ആ ഒരവസ്ഥയിലേക്കാണ് കാര്യം. ഇപ്പോൾ ഇവിടെ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ തൃപ്പൂണിത്ര കോട്ടയം ഭാഗത്തേക്ക് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസ് ചെറുതായിട്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കും. നമുക്ക് ഏതായാലും ഒരു കാര്യം ചെയ്യാം, എറണാകുളം ടൗണിലോട്ട് പോയി നോക്കാം, അവിടെ എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. നമ്മളിപ്പോൾ പോകുന്നത് എറണാകുളം കടവന്ത്ര സഹോദരൻ അയ്യപ്പൻ റോഡ് എന്നാണ് ഈ റോഡിൻ്റെ പേര്. അതായത് എറണാകുളം കടവന്ത്ര പാലാരി വഴി, സോറി, പനമ്പള്ളി നാറിലേക്കൊക്കെ പോകുന്ന ആ വഴിയാണ്. ആ വഴിയിലൂടെയാണ് നമ്മളിങ്ങനെ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കോവിഡ് ശക്തിയാർജിച്ച് ലോക്ക്ഡൗണൊക്കെ വന്നതിന് ശേഷം എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ സാധാരണ കടകളൊക്കെ അടയ്ക്കും, കാരണം ആൾക്കാർ കുറവാണ്. ഇന്നിപ്പോൾ ലോക്ക്ഡൗണല്ല, കർഫ്യൂ പ്രഖ്യാപിച്ചു, ഒമിക്രോൺ കൂടുന്നു, കോവിഡ് കൂടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ കർഫ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് തിരക്ക് കുറഞ്ഞതായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. വാഹനങ്ങളുടെ എണ്ണം, ഞങ്ങൾ ആദ്യം വന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു, പക്ഷെ ഇപ്പോൾ കടകളൊക്കെ അടച്ച് ക്ലീൻ ചെയ്ത് എല്ലാം ചെയ്ത് അങ്ങനെ അങ്ങ് പോകുന്നു. നമുക്ക് നോക്കാം ഇനി കടവന്ത്ര ജംഗ്ഷനിൽ എങ്ങനെയാണ് തിരക്കുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ബസ് സർവീസും മറ്റു കാര്യങ്ങളൊക്കെ ഒന്നുമില്ല കേട്ടോ, അതൊക്കെ നേരത്തെ തന്നെ നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ്, ടാക്സി സർവീസ് ഉണ്ടോ, ഇതൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ഇനി അടുത്ത കടവന്ത്ര ജംഗ്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മളിത് കടവന്ത്ര ജംഗ്ഷനിലാണിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. സിഗ്നലുണ്ട്. പക്ഷേ 10 മണിക്ക് കടകൾ അടയ്ക്കണം എന്നൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശമുണ്ട്. ഈ ഹോട്ടലിൽ ചില സ്ഥലങ്ങളിലൊക്കെ തുറന്നു കിടക്കും കേട്ടോ, അതൊന്നും അടച്ചതായിട്ട് കാണാം. പോലീസ് ചെക്കിങ് തുടങ്ങിയിട്ടുണ്ട്, പോലീസുകാർ ചെക്ക് ചെക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വാഹനങ്ങളുടെ നമ്പറൊക്കെ, നമ്മുടെ നമ്പറൊക്കെ എഴുതിയെടുക്കുന്നുണ്ട്. പോലീസ് പക്ഷേ വണ്ടി തടഞ്ഞു നിർത്തിയിട്ടുള്ള പരിശോധനകൾ തുടങ്ങിയിട്ടില്ല കേട്ടോ, കാരണം കുറച്ചും കൂടെ രാത്രിയായാലായിരിക്കും ചിലപ്പോൾ തുടങ്ങുക. പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാരൊക്കെ മടുത്തു കേട്ടോ, കാരണം കോവിഡ് തുടങ്ങിയ കാറ്
കഷ്ടപ്പാടൊക്കെ നമ്മൾ കാണണം, അത് കാണാതെ പോകാനൊന്നും പറ്റില്ല. കാരണം നമ്മൾ ഈ റോഡിലൊക്കെ നമുക്ക് കാണാം, ഈ കോവിഡ് സമയത്തും ഇതൊക്കെ ഇവരുടെ കഷ്ടപ്പാട്, ഇവർ ഈ വണ്ടി പരിശോധനയും പിന്നെ ഓരോ സാധനങ്ങൾ ഓരോ സ്ഥലത്തേക്ക് എത്തിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു എന്തൊരു തിരക്ക് പിടിച്ച ഇതാണെന്ന് പറയാം. അങ്ങനെ നമ്മൾ കടവന്ത്ര കഴിഞ്ഞിട്ട് ഈ എറണാകുളം ടൗണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോഷ് ഏരിയ എന്ന് പറയുന്നത് പനമ്പള്ളി നഗരമാണ് ഇവിടെ. ആ പനമ്പള്ളി നഗരം ഇപ്പം മനോരമ ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ബിൽഡിങ്ങാണ് മനോരമയുടെ ബിൽഡിംഗ്, ഈ ലെഫ്റ്റ് സൈഡിലത് കാണുന്നത് ഇപ്പോൾ വലിയ ബിൽഡിംഗ്. അപ്പോൾ നമ്മളിത് ഇനിയിപ്പം ഞാനൊരു കാര്യം ഒന്ന് കാണിച്ചു തരാം. ഈ സമയത്തും ഉറങ്ങാത്ത ഒരു സ്ഥലം സാധാരണഗതിയിൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പനമ്പള്ളി നഗറിനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. നമുക്ക് ആ പനമ്പള്ളി നഗറിൻ്റെ കുറച്ചപ്പുറം വരെ പോയിട്ട് വരാം. എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, വലിയ വലിയ ഹോട്ടലുകൾ ഈ എറണാകുളം പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഉറങ്ങൽ വളരെ അപൂർവമാണ്. രാത്രിയിലൊക്കെ ഈ വലിയ ഹോട്ടലുകളൊക്കെ തുറന്നു കിടക്കുന്നുണ്ടാവും. ഭക്ഷണം കഴിക്കാൻ എപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ പനമ്പള്ളി നഗറിൻ്റെ കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ വലിയ ഹോട്ടലുകൾ ഭക്ഷണം കഴിക്കാനും പിന്നെ ഒരുപാട് ഈ പറഞ്ഞതുപോലെ ആൾക്കാർക്ക് വന്നിരിക്കാനും സമയം കളയാനൊക്കെ രീതിയിലുള്ള ഒരുപാട് ഹോട്ടലുകളുള്ള ഒരു സ്ഥലമാണ് ഈ പനമ്പള്ളി നഗർ. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പനമ്പള്ളി നഗർ ഏകദേശം കർഫ്യൂ ബാധിച്ച് പനമ്പള്ളി നഗർ ഉറങ്ങി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇവിടെ നിന്ന് ഒരു മനുഷ്യനില്ല, എൻ്റെ പൊന്നെ കുഴിയിലുണ്ട്. അപ്പോൾ ഏകദേശം ഈ കർഫ്യൂവിൻ്റെ ചെറിയ തോതിലുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇവർക്ക് ബാധിച്ചിട്ടുണ്ട്. ഹോട്ടലുകളൊക്കെ അടച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ കുറച്ചപ്പുറം ഇനിയിപ്പോൾ യൂട്ടേണില്ല, യൂട്ടേൺ എടുക്കണം, കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകണം. പനമ്പള്ളി നഗറിൽ വേറൊരു കാര്യം പറയാം. നമ്മുടെ മമ്മൂട്ടി ഇവിടെ ഈ പനമ്പള്ളി നഗറിലായിരുന്നു നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. മമ്മൂട്ടിയുടെ അയലോക്കായിട്ടുള്ളത് കുഞ്ചൻ, അവർ രണ്ടുപേരും ഇവിടെയാണ് താമസിച്ചിട്ടുണ്ട്. കുഞ്ചൻ ഇവിടെ തന്നെ താമസിക്കുന്നുണ്ട്. പക്ഷേ മമ്മൂട്ടി ഇവിടെ നിന്ന് താമസം മാറി കേളംകുളം എന്ന് പറഞ്ഞ കുറച്ചപ്പുറത്തേക്കൊരു സ്വന്തമായി വലിയൊരു വീടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇരിക്കാം, ഇവിടെ യൂട്ടേൺ ഉണ്ട്. പനമ്പള്ളി നഗറിൽ ഏകദേശം കർഫ്യൂ ബാധിച്ചിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ പോയി, ഹോട്ടലുകളും മറ്റു കാര്യങ്ങളൊക്കെ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചാൽ നമ്മളെ മമ്മൂക്കയും അതുപോലെ കുഞ്ചൻ ചേട്ടനും അങ്ങനെ കുറേ പേര് താമസിക്കുന്ന ഒരു പോഷ് ഏരിയ ആണ് ഈ പനമ്പള്ളി നഗർ. എറണാകുളത്ത് ഏറ്റവും വില കൂടിയതും അത്യാവശ്യം നല്ല പേരും പരിമയുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വലിയ ഹോട്ടലുകൾ ഉള്ളത്, അതേപോലെ തന്നെ സ്ട്രീറ്റ് ഫുഡ്, അതായത് തട്ടുകടകൾ ഈ പനമ്പള്ളി റോട്ടിക്കത്തെ ടേസ്റ്റ് ആട്ടോ ഇവിടെ. അയ്യോ, ഞാനിടയ്ക്ക് ഇവിടെ വന്ന് ഞാനും നമ്മളെ ഫ്രണ്ട്സൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടെ ഈ കാണുന്ന പെട്ടിക്കടയുടെ ഇപ്പുറത്ത് ഇവിടെ ഇങ്ങനെ അടിപൊളി തട്ടാണ്. പക്ഷേ അവരൊന്നും ഇല്ല കേട്ടോ ഇന്ന്, എല്ലാം അവരൊക്കെ ഇനി നേരത്തെ പോയതാണ്. ഇതൊക്കെ പനമ്പള്ളി നഗറിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ആൾക്കാർ താമസിക്കുന്നതെന്ന് മാത്രമല്ല, ഈ പനമ്പള്ളി നഗറിൻ്റെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പാലത്തിലേക്ക് നമ്മൾ കയറും. ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ, പാലത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് റെയിൽവേ സ്റ്റേഷനാണ്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, എറണാകുളത്തെ ഒരുവിധം എല്ലാ ട്രെയിനുകളും എറണാകുളത്ത് നിന്ന് യാത്ര ആരംഭിക്കുന്ന ട്രെയിനുകളെല്ലാം ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ തുടങ്ങാം. അതുപോലെ തന്നെ എറണാകുളത്ത് അവസാനിക്കുന്ന യാത്രകൾ അവസാനിക്കുന്ന ട്രെയിനുകൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് വരിക. നോർത്തിൽ അങ്ങനെ വരാറില്ല. കോട്ടയത്ത് നിന്നൊക്കെ വരുന്ന ട്രെയിനുകൾ, അല്ലെങ്കിൽ കോട്ടയത്തേക്ക് പോകുന്ന ട്രെയിനുകളൊക്കെ നോർത്ത് ടച്ച് ചെയ്തിട്ടാണ് പോകുക. ഇപ്പം ഞാൻ പറഞ്ഞതാണ് ഈ പാലം, ഈ പാലത്തിൻ്റെ താഴെ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ കാണാം. ഈ പാലം നമ്മളിറങ്ങി നേരെ ചെല്ലുന്നത് നമ്മുടെ രേവിപുരം, അവിടെ പള്ളിമുക്ക് രേവിപുരം, അവിടെ എന്താ ഇതേപോലെ നല്ല ഒരു തിരക്കുണ്ടാകുന്ന ഒരു സ്ഥലം. എന്തായാലും നമുക്ക് പാലത്തിൻ്റെ താഴെ കിട്ടി അവിടെ എന്താണ് സെറ്റപ്പ് വേണ്ടത് എന്ന് നമുക്ക് നോക്കേണ്ടി വരും. പോലീസുകാർ എന്തായാലും ഉണ്ടാവാൻ സാധ്യത, കാരണം അത് എൻജി റോഡിൻ്റെ എൻഡാണ്, എൻജി റോഡ് അവസാനിക്കുന്നത് അവിടെയാണ്. നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇറങ്ങി ചെല്ലുന്ന എവിടത്തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയാണ്, എറണാകുളത്തെ നമ്പർ വൺ. ഒരു ആദ്യത്തെ ഒരു അഞ്ച് ആശുപത്രികൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു ആശുപത്രിയാണ് മെഡിക്കൽ ട്രസ്റ്റ്. അഞ്ചെണ്ണം മൂന്നര ആശുപത്രികളിൽ ഒന്ന്. ശരിക്ക് ഇപ്പോൾ കർഫ്യൂ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കർഫ്യൂവിലേക്ക് നമ്മുടെ സംസ്ഥാനം പോകുന്നു, പ്രത്യേകിച്ച് എറണാകുളം പോകുന്നു.
വലത്തോട്ട് പോയി കഴിഞ്ഞാൽ എം ജി റോഡായി, ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ തോക്കുംപൊടി, കോട്ടുവച്ചി, മട്ടാഞ്ചേരി, കണ്ണമാലി, ചെല്ലാനും ആയി. ഇതൊക്കെ നമ്മൾ വരുമ്പോഴേക്കും ഓപ്പൺ ആയിട്ട് വരുന്ന റൂട്ടായി. ചേട്ടാ മാറിക്കോ, ശരിക്കും ഇങ്ങോട്ട് ഇതില്ല കേട്ടോ, വൺ വേ ആണ്. പക്ഷേ ഈ രാത്രി ആയതുകൊണ്ടായിരിക്കും അവരൊക്കെ ഇങ്ങനെ വരും. ആ ഞാനെന്താ ഈ വഴി പോകാമെന്ന് പറഞ്ഞ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വഴി നമ്മൾ പോയാൽ നേരെ എത്തി എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറൈൻ ഡ്രൈവിലാണ് എത്തുക. മറൈൻ ഡ്രൈവ് അറിയാലോ, ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഒരു ന്യൂഇയറിൻ്റെ തലേദിവസമൊന്നുമല്ല, അവിടെ ഏത് സമയത്തും ഒരുപാട് ആൾക്കാർ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലം എങ്ങനെയാണ് ഇപ്പോൾ എന്നുള്ളതും കൂടെ നമുക്ക് പറയണ്ടേ. അതിനാണ് മറൈൻ ഡ്രൈവിലോട്ട് പോയി നോക്കാം എന്ന് പറഞ്ഞത്. എന്നാൽ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പം നമ്മൾ ഇപ്പോൾ എറണാകുളത്തപ്പൻ അമ്പലം, ഇവിടെ നിന്നും ആരും ഇല്ല കേട്ടോ, ഇങ്ങനെയൊക്കെ വളരെ അപൂർവമായിട്ടാണ് നമ്മൾ കാണാറ്. ഇപ്പം ഈ വലതുഭാഗത്താണ് എറണാകുളത്തപ്പൻ അമ്പലം. കലാലയമാണ് ഈ കലാലയം എന്ന് പറയുന്നത്, ക്യാമ്പസ് കാർണിവൽ 21 SFI. ഇത് ഈ മഹാരാജ് കോളേജിനെ കുറിച്ച് ഞാൻ വലിയ വാചാലാകേണ്ട കാര്യമൊന്നുമില്ല, കാരണം അതറിയാത്ത മലയാളി ഉണ്ടാവില്ല എന്ന് നമുക്ക് എടുത്ത് പറയാം. അങ്ങനെ മഹാരാജിലൊക്കെ സാധാരണഗതിയിൽ ഈ രാത്രിയിലൊക്കെ നമ്മൾ പിള്ളേരെ കാണാറുണ്ട്. അവർ ഈ ക്യാമ്പസ് ഉറങ്ങാറില്ല എന്നാണ് പറയേണ്ടി വരുന്നത്. ഇത് ഇവിടെ എപ്പോഴും പണി നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നഗര സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഗോശ്രീ പാലം മുതൽ ഇങ്ങ് ഇപ്പോൾ കണ്ട നമ്മുടെ എറണാകുളത്തപ്പൻ അമ്പലം വരെ രണ്ട് സൈഡിലും കണ്ട നല്ല പുതിയ ലൈറ്റുകൾ, മറ്റേ എന്താ പറയുക, വാക്ക്വേ നിർമ്മിച്ചിട്ട് ലൈറ്റുകളൊക്കെ വേണ്ടത് സൈഡൊക്കെ പുതിയ കാനയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ പണി നടക്കുന്നതാണ്. അതിൻ്റെ ഒരു ചെറിയ പണി നടക്കുന്നതാണ്. ഈ രാത്രിയിലും ഇവരിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും തീർന്നിട്ടില്ല. അതായത് കൊച്ചി നഗരം സൗന്ദര്യവൽക്കരിക്കുക, അതുകൊണ്ട് കൊച്ചി കോർപ്പറേഷനാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പണികളാണ് അത് പൂർത്തിയായിട്ടുള്ളത്. ഗോശ്രീ പാലം മുതൽ ഇവിടെ വരെയുള്ള എനിക്ക് തോന്നുന്നത് കഴിഞ്ഞാൽ 6 കിലോമീറ്റർ 5 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. എന്തേ നോക്കി, ഇങ്ങനെയൊക്കെ ഈ ടൗണൊക്കെ കാണാൻ പറ്റുക വെച്ചാൽ ആരുമില്ല, നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ. അത് പറയുമ്പോഴേക്കും അടുത്ത വണ്ടി കയറിപ്പോയാണ്. അങ്ങനെ പോകുന്ന ഒരു സമയം ഇപ്പം ഈ നമുക്ക് ഇവിടുന്ന് നേരെ പോകാൻ പറ്റില്ല, ലെഫ്റ്റ് പോകണം. നേരെ പോയി കഴിഞ്ഞാൽ അത് വൺ വേ ആണ്. വണ്ടി വരുന്നത് കിട്ടാം, എന്നാലും കരകൾ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ന്യൂ ഇയർ എന്താണ് എന്ന് ശരിക്കും അനുഭവിക്കുന്ന ഒരു സ്ഥലം വരിക. അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പുറത്താണ്, ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറം മുതൽ നമ്മൾ തുടങ്ങുകയാണ് മറൈൻ ഡ്രൈവ് എന്ന് പറയും. മറൈൻ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും തിരക്ക് ടൂറിസ്റ്റുകൾ വരിക, ന്യൂ ഇയർ ആഘോഷിക്കുക, അവർ കായലിൻ്റെ കാറ്റേറ്റ് എന്താ പറയുക കുറച്ച് നേരം സ്വറവറഞ്ഞിരിക്കുക, അങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ് മറൈൻ ഡ്രൈവ്. നല്ല കായലിൻ്റെ കാറ്റ്, പക്ഷേ കായലിൻ്റെ കാറ്റെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഉണ്ടല്ലോ, വേസ്റ്റ് കൊണ്ട് തള്ളിയിട്ട് അതിൻ്റെ വൃത്തികെട്ട നാറ്റെന്ന് പറയേണ്ടി വരും. കാറ്റിന് സുഖം തോന്നുമല്ലോ. നോക്കി എന്ത് രസം നോക്കി, ഒരു മനുഷ്യനില്ലാത്ത എനിക്ക് റോഡിൻ്റെ പേരെന്തായിരുന്നു, റോഡിൻ്റെ പേര് ഇത് പെൻഡാമേനൊക്കെയാണ് റൈറ്റ് സൈഡിൽ. ഇതിനപ്പുറത്ത് ബ്രോഡ്വേ, എറണാകുളത്തെ ഏറ്റവും തിരക്ക് പിടിച്ച എന്താ പറയുക കച്ചവട മേഖലയാണ് ബ്രോഡ്വേ. അത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ഈ ബ്രോഡ്വേ എന്ന് പറയുന്നത്. ഏറ്റവും തിരക്ക് പിടിച്ച സ്ഥലം എറണാകുളം നഗരത്തിൽ. എല്ലാ ദിവസവും തിങ്കൾ മുതൽ അടുത്ത തിങ്കൾ വരെ എന്ന് പറയേണ്ടി വരും, തിങ്കൾ മുതൽ ഞായർ ഏറ്റവും തിരക്ക് പിടിച്ച സ്ഥലം. ഇത് കേട്ടോ മറൈൻ ഡ്രൈവ് ഞാനിപ്പോൾ കാണിച്ചുതരാം. ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറുതായിട്ടൊന്ന് വിഷുവൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ലൈറ്റോ കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുന്നുണ്ടോ, ഒരു കുറച്ച് ഇങ്ങനെ ലൈറ്റുകൾ ഇങ്ങനെ, അതാണ് മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത്. പക്ഷേ എന്താ പ്രശ്നം എന്നറിയോ, അങ്ങോട്ടൊന്നും ആരെയും പോകാൻ വിടുന്നില്ല, അതെല്ലാം അടച്ച്. മറൈൻ ഡ്രൈവിൽ ആൾക്കാർ കാഴ്ച കാണാൻ വരുന്നുണ്ടായിരുന്നു, പക്ഷേ ഈ പറഞ്ഞ പോലെ കർഫ്യൂ പ്രഖ്യാപിച്ചതോടുകൂടി അതില്ലാണ്ടായി. രണ്ട് ബൈക്ക് എടുത്ത് വെച്ചിട്ട് കയറി വിളിച്ച് കിട്ടിയിട്ടുണ്ട്.
പാർക്ക് ചെയ്യുന്നതിൽ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ എറണാകുളം എറണാകുളത്ത് സിറ്റി പോലീസ് കമ്മീഷണറുടെയും എ ഡി ജി പിയുടെയൊക്കെ ആസ്ഥാനമൊക്കെയാണ്. കോസ്റ്റൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സാണ്, തീരദേശ പോലീസ് ആസ്ഥാനം കേരളം കൊച്ചി. അതൊക്കെയാണ് ഈ വലതുഭാഗത്തൊക്കെ കാണുന്നത്. അങ്ങനെ നമ്മൾ ഇനി എത്താൻ പോകുന്നത് ആ സ്ഥലത്തിൻ്റെ പേരാണ് ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വലത്തോട്ട് തിരിയും. ഈ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നമ്മൾ വലത്തോട്ട് തിരിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ തിരക്ക് പിടിച്ച് നിൽക്കേണ്ട സമയമാണ്. ന്യൂ ഇയറൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉറക്കം എന്ന് പറയുന്ന സാധനം ഒരു മനുഷ്യനെ ഇല്ലാണ്ട് അങ്ങനെ പോകുന്നൊരു സ്ഥലമാണ്. ആ സ്ഥലത്താണിപ്പോൾ ആരുമില്ല. ശരിക്കണ്ടല്ലോ, സംസ്ഥാന സർക്കാർ കർഫ്യൂ പ്രഖ്യാപിക്കേണ്ട പ്രധാന കാരണം ഈ ഒമിക്രോണും കോവിഡും ഒക്കെ തന്നെയാണ്. ഈ നമ്മളൊരു വലിയ ഒരു അടച്ചുപൂട്ടലിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഇതുപോലുള്ള ചെറിയ നിയന്ത്രണങ്ങൾ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ രണ്ട് ദിവസം കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന രോഗികൾ, അപ്പം നിങ്ങൾ ചിലപ്പോൾ സംശയിക്കുന്നുണ്ടാവും ഈ സമുദായ സംഘടനകളുടെയും അതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെയും ജാഥകൾക്കും പൊതുയോഗങ്ങൾക്കും വരാത്ത കോവിഡ് എങ്ങനെയാണ് ഈ ന്യൂ ഇയറിന് മാത്രം വരുന്നത്. അതല്ല, നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട. കാരണം സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞ് നമ്മളത് അംഗീകരിക്കുക, അത്രയേ ഉള്ളൂ. അതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് പറയാം, ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഈ ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് വ്യാപകമായിട്ട് ലഹരി വസ്തുക്കൾ ഒഴുകും എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലൂടെയാണ് ഇങ്ങനൊരു കർഫ്യൂവിലേക്ക് സംസ്ഥാനം പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെറും കോവിഡും ഈ ഒമിക്രോണും കോവിഡിൻ്റെ മറ്റ് വകഭേദങ്ങളിൽ നിന്നും പേടിച്ചിട്ടല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട ഡി ജി പി കഴിഞ്ഞ ദിവസം എല്ലാ പോലീസ് മേധാവികൾക്കും ജില്ലാ പോലീസ് മേധാവികൾക്കും കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് പരിശോധനകൾ കർശനമാക്കണം, ഗുണ്ടകളെല്ലാം പിടിച്ച് അകത്തണം എന്നൊക്കെ. അപ്പോൾ നമ്മളുണ്ടല്ലോ മാധവ ഫാർമസി ജംഗ്ഷനിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ എം ജി റോഡ്. എം ജി റോഡ് എന്തായാലും നിങ്ങളെ കാണിക്കാണ്ട് പോകാൻ പറ്റില്ല നമുക്ക്. മറ്റൊന്നും കൊണ്ടല്ല, പോലീസ് ചെക്കിംഗ് ഉണ്ട്. പോലീസ് ചെക്കിങ്ങാണ്. നമ്മൾ നമ്മുടെ ഐ ഡി കാർഡ് കാണിച്ചു, പോലീസ് നമ്മളോട് പൊക്കോളാൻ പറഞ്ഞു. കാരണം ഇത് എം ജി റോഡാണ്, കർഫ്യൂ ആണ്, തിരക്ക് പിടിച്ച റോഡാണ്, കൃത്യമായിട്ട് പോലീസുകാർ അവർ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കോവിഡ് കാലത്ത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ ബഹുമാനിക്കുന്നതോടൊപ്പം തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊരു നല്ല സല്യൂട്ട് കൊടുക്കണം, അവരെ ബഹുമാനിക്കണം എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതാണ് എം ജി റോഡ്. എം ജി റോഡ് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ കഴിഞ്ഞിട്ട്? ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ടോ ചിലപ്പോൾ വീഡിയോയിൽ? എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് ആദ്യ ലോക്ക്ഡൗൺ വന്ന സമയത്ത്, രണ്ടാമത്തെ ലോക്ക്ഡൗണിൽ പോലും ഇത്രയും തിരക്കൊഴിഞ്ഞിട്ട് എം ജി റോഡ് കാണാൻ സാധിക്കില്ല. കാരണം രണ്ടാമത്തെ ലോക്ക്ഡൗണിൽ ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിരുന്നു, കാരണം കോവിഡ് ഇത്രയേ ഉള്ളൂ എന്നൊരു ചിന്ത എല്ലാവരിലേക്കും വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഉള്ളത് ഇവിടെയൊക്കെ പോലീസ് നല്ല ശക്തമായിട്ട് ചെക്കിങ് നടത്തുന്നുണ്ട്. കാരണം എം ജി റോഡ് കൂടി ആയതുകൊണ്ടാണ്. അവിടെ ഇവിടെ ഒക്കെ നിന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരു സ്ഥലത്ത് മാത്രമൊന്നുമല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ ചെക്കിംഗ് ഉണ്ട്. അവിടെ ഹോട്ടൽ അടയ്ക്കാൻ ഹോട്ടലുകാരനോട് അടയ്ക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ കോവിഡ് അങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് ആണ് എം ജി റോഡൊക്കെ വളരെ കാലിയായിട്ട് ഒരു മനുഷ്യനില്ലാതെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നും ഈ 2021 അവസാന നാളുകളിൽ ന്യൂ ഇയർ ആഘോഷങ്ങൾ നമുക്ക് വേണ്ട, കാരണം കോവിഡും ഒമിക്രോണും പിന്നെന്താ അതിൻ്റെ വേറെ കുറേ വകഭേദങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ന്യൂ ഇയർ ആഘോഷം വേണ്ട എന്ന രീതിയിൽ തന്നെ ഒരു തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കർഫ്യൂ ഒക്കെ വന്നത്. എം ജി റോഡ് ഇങ്ങനെ നമുക്ക് കെ എസ് ആർ ടി സ്റ്റാൻഡ് ഒന്ന് നോക്കണം. അപ്പോൾ നമുക്കുണ്ടല്ലോ ഇതുവഴി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡ്, നമുക്ക് അങ്ങോട്ട് കൂടെ ഒന്ന് പോയി നോക്കാം. പുറകിലേ ഒരു ചേച്ചി ഒരു ബുള്ളറ്റും കൊണ്ട് വന്നിട്ട്, ആ ചേച്ചി പോണ പോക്ക് ബുള്ളറ്റ് കൊണ്ട് അടി പോയി ഇങ്ങനെ ആയിരിക്കണം. അപ്പോൾ ഉണ്ടല്ലോ അപ്പം നമ്മൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കെ എസ് ആർ ടി സിയുടെ അത് വഴി കയറി വേറൊരു വഴിക്ക് കയറി
കെ എസ് ആർ ടി സി ഇവിടെ നല്ല തിരക്കുണ്ടാവുന്ന സമയമാണ്. ഇപ്പം നമ്മൾ കെ എസ് ആർ ടി സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഗതിയിൽ നമുക്ക് ഈ സമയത്തൊക്കെ ഇപ്പോൾ 11 മണി കഴിഞ്ഞല്ലോ, ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എസ് ആർ ടി സ്റ്റാൻഡിനെയും അതോടൊപ്പം ഇതിനെയും കേന്ദ്രീകരിച്ച് ആ ഉണ്ട് കേട്ടോ കുറച്ച് ലൈംഗിക തൊഴിലാളികളെ കാണാൻ സാധിക്കും. അവർക്ക് എന്താണോ ഈ കോവിഡൊക്കെ വന്ന സമയത്ത് ഇവരുടെ അവസ്ഥ എന്താ? ഈ നിൽക്കണമുണ്ടോ? ഈ നിൽക്കുന്നത് എറണാകുളത്തെ ലൈംഗിക തൊഴിലാളികളാണ്. എറണാകുളം നഗരത്തിൽ ഉള്ളത് കർഫ്യൂ പ്രഖ്യാപിച്ചതുകൊണ്ട് ഇവർ എന്താവും എന്നറിയാൻ വേണ്ടിയിട്ട് മാറി 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 നിൽക്കുന്നതാണ്. ഇപ്പം നമ്മളിവിടെ വണ്ടി നിർത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവരും കൊണ്ട് വരും. എത്രയാ? 1000 ആൾക്കാരുണ്ടോ? 1 മണിക്കൂറിന് 1000 രൂപ എന്നാണ് ഇവർ പറയുന്നത്. 1 മണിക്കൂറിന് 1000 രൂപ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇതൊക്കെയാണ്. കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ഇവിടെ സ്വാഭാവികമായിട്ട് ഉണ്ടാകേണ്ട തിരക്ക്. ഇവിടെ പോലീസിൻ്റെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു, പോലീസുകാരൊക്കെ ഉണ്ടാവും. പക്ഷേ പോലീസുകാർ ഇവരോടൊന്നും പറയാറില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ് ഇവരോട് പറയേണ്ടത്, എന്താണ് ഇവർ ചെയ്യേണ്ടതെന്ന് ഒരൈഡിയ ഇല്ല പോലീസിനാണെങ്കിൽ പോലും. കർഫ്യൂ ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യ ദിവസത്തെ കാഴ്ചകളാണ്, എറണാകുളത്തിൻ്റെ ടൗണിലെ ആദ്യ ദിവസത്തെ കാഴ്ചകളാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി 3 ദിവസം കൂടെ കർഫ്യൂ ഉണ്ട്. അതിനിടയിൽ സ്വാഭാവികമായിട്ടും ന്യൂ ഇയർ ആഘോഷവും കൂടി കഴിഞ്ഞു പോകും. അപ്പോൾ 2022 വരുന്നു, എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള 3 ദിവസം സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പാലിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും എന്നും പറയും പോലെ മജ്ജാമാടി മജ്ജാമാടി.